ശരീരത്തിൻ്റെ നടുഭാഗത്തുണ്ടാകുന്ന വേദന, കടച്ചിൽ, തരിപ്പ്, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കശേരുക്കൾക്ക് ഉണ്ടാകുന്ന സ്ഥാനചലനം എന്നിവയ്ക്ക് ചെയ്യുന്ന ഒരു എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു പ്രാണമിത്ര. നമ്മൾ ചെയ്യുന്ന ചികിത്സയുടെ പേര് കടിവസ്തി എന്നാണ്. വസ്തി എന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. സോ ഉഴുന്നും മാവ് കൊണ്ട് തടം ഉണ്ടാക്കിയിട്ട് യുക്തമായിട്ടുള്ള ഔഷധങ്ങൾ ചെറു ചൂടോട് കൂടിയിട്ട് നിർദ്ദിഷ്ട സമയം കെട്ടി നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണിത്. ഉഴുന്നും മാവ് കൊണ്ട് കുഴച്ചിട്ട് നമ്മൾ ഇതാ തടം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അഭ്യംഗം ചെയ്തിട്ടുള്ള, അതായത് അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ഈ തടം ഉണ്ടാക്കിയിട്ടുള്ള തടത്തിൻ്റെ അടിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഉഴുന്നുമാവ് കൊണ്ട് തന്നെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ തടത്തിൻ്റെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വൈറ്റ് മാർക്കാണല്ലേ, ആ ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ബോഡിയിൽ ഒട്ടിക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ കടിപ്രദേശം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഒട്ടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയും പുറത്തൂടെയും നമ്മൾ ഈ ഒരു ഉഴുന്നുമാവ് കൊണ്ടുണ്ടാക്കിയുള്ള പേസ്റ്റ് വെച്ചിട്ട് അടയ്ക്കണം. നല്ല വൃത്തിയായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് നിർത്താനുള്ള, തൈലം ഒഴിച്ച് നിർത്താനുള്ളതാണ്. അപ്പോൾ അത് പുറത്തോട്ടേക്ക് പൊട്ടി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് നമ്മൾ തുടച്ച് നീക്കുന്നത് നന്നായിരിക്കും. അതായത് ആ ഒരു സ്നിഗ്ധത, ആ ഓയിലിൻ്റെ ഒരു വഴുവഴുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ചാൽ മതിയാകും. അതായിരിക്കും ജസ്റ്റ് ആ ഭാഗത്ത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു ഉഴുന്നുമാവ് തന്നെ ഈ ഒരു ചികിത്സയ്ക്ക് എടുക്കാനുള്ളൊരു കാരണം ഉഴുന്നുമാവ് രൂക്ഷഗുണമാണ്. അപ്പം ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഉഴുന്നുമാവ് കൊണ്ട് തടം ഉണ്ടാക്കുമ്പോൾ നീരിനെയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കും. ആൻഡ് ഇത് ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ കാണിക്കുന്നത്. വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിലോട്ടേക്ക് വൈദ്യനിർദ്ദേശപ്രകാരമുള്ള തൈലം ഒരു ചെറിയൊരു ബോളിലെടുത്തിട്ട് ചൂടാക്കുക. എന്നിട്ട് ഈ ചൂടാക്കിയിട്ടുള്ള തൈലം നമ്മൾ ഈ തടത്തിലോട്ടേക്ക് ചെറുതായിട്ട് വിരലിൽ ചെറുതായിട്ടൊന്ന് ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രോഗിയോട് ചോദിക്കുക ഇത് പാകമുള്ള ചൂടാണോ, ചൂട് കൂടുതലുണ്ടോ, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടോ കുഴപ്പങ്ങളോ ഉണ്ടോ ചോദിക്കുക. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബാക്കി തൈലം കൂടി ഇതേപോലെ തന്നെ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട്, പഞ്ഞിയിലോ തുണിയിലോ മുക്കിയിട്ട് ഇതുപോലെ പതിയെ പതിയെ പിഴിഞ്ഞ് വീഴ്ത്തേണ്ടതാണ്. ഒരു കാരണവശാലും ചൂടാക്കിയിട്ടുള്ള തൈലം പാത്രത്തോട് കൂടിയിട്ട് ആ തടത്തിലോട്ടേക്ക് ഒഴിച്ചു നിർത്താൻ പാ. അങ്ങനെ പാത്രത്തോട് കൂടിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തടം കെട്ടി നിൽക്കുകയാണ്. അഥവാ ചൂട് കൂടുതലുള്ള തൈലമാണ് ഒഴിക്കുന്നതെങ്കിലും അത് ഒഴിഞ്ഞു പോകാനുള്ളൊരു സ്പേസ് ഇല്ല. സോ അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ പാടില്ല. നമ്മളെ വിരലിലൂടെ നമ്മൾ ആ ചൂടറിയണം, എന്നിട്ട് പതിയെ രോഗിയിലോട്ടേക്ക് അത് പകർന്നു നൽകുകയാണ് വേണ്ടത്. കുറച്ച് സമയത്തിന് ശേഷം ചൂട് കുറയുന്ന സമയത്ത് പഞ്ഞിയിൽ വീണ്ടും ആ തൈലം മുക്കുന്നു, പാത്രത്തിലോട്ടേക്ക് എടുത്തിട്ട് പാത്രം വീണ്ടും പഴയതുപോലെ തന്നെ ചൂടാക്കിയെടുത്തിട്ട് വീണ്ടും ഈ ശരീരത്തിലോട്ടേക്ക്, രോഗിയുടെ ഈ ഒരു കെട്ടി നിൽക്കുന്ന തടത്തിലോട്ടേക്ക് വീണ്ടും തൈലം നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ തൈലെടുക്കുന്ന സമയത്ത് വാർത്ത് തൈലെടുക്കാൻ പാടില്ല, കുറച്ച് ശകലം തൈല അതിൽ തന്നെ വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ തൈലം ചൂടാക്കിയിട്ട് വീണ്ടും ഒഴിക്കണം. ഇങ്ങനെ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഈ ഒരു ചികിത്സാക്രമം ചെയ്യേണ്ടത്. തൈലത്തിൻ്റെ ചൂട് കൂടാനോ കുറയാനോ പാടില്ല, ഒരേപോലെ തന്നെ നമ്മൾ ക്രമമായിട്ട് ഈ തൈലത്തിൻ്റെ ചൂട് ഇങ്ങനെ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ തൈലം നമ്മളെ കയ്യിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം തൈലം പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു തടം പൊട്ടിയിട്ട് ലീക്കായി പോവുകയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ചിലപ്പം 5 ദിവസമായിരിക്കും ഡോക്ടർ പറയുക, ചിലപ്പം അത് 7 ദിവസമായിരിക്കും, 14 ദിവസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു 100 മുതൽ 150 ml വരെയൊക്കെ തൈലം മതി. ഇപ്പോൾ ഇന്ന് നമ്മളൊരു 100 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ 100 ml മതിയായിരിക്കും. പിന്നീട് കുറയുന്നതിനനുസരിച്ച് നമ്മൾ തൈലം വീണ്ടും കൂട്ടിക്കൂട്ടി എടുത്താൽ മതിയാകും. അതിനുശേഷം ആ ഒരു തടം പൊളിച്ച് നീക്കുക. അതായത് ചികിത്സ കഴിഞ്ഞ ശേഷം തൈലം നന്നായിട്ട് എടുത്ത് നമ്മളൊരു കുപ്പിയിലോട്ടേക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം തടം മാറ്റുക. അതിനുശേഷം ചൂടുവെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ അവിടെ വൃത്തിയാകുകയും ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ആ ഭാഗത്ത് ഒരു സ്റ്റീം കിട്ടുകയും ചെയ്യും. എന്നിട്ട് രോഗിയോട് വിശ്രമിക്കാൻ വേണ്ടി പറയുക. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ തടം വൺ ടൈം യൂസ് ആണ്. പിന്നീട് ഈ ഒരു തടം നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അത് ഭയങ്കര ഫാൾസ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള എൻ്റെ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും താങ്ക്സ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.